നമസ്കാരം, മീനൂസ് ഗൾഫ് എഡിഷനിലേക്ക് സ്വാഗതം. ബഹ്റൈൻ. സമയബന്ധിതമായി കോവിഡിനെ പ്രതിരോധിക്കാൻ എല്ലാവരും കർശനമായി വാക്സിനേഷന് വേണ്ടി രജിസ്റ്റർ ചെയ്യണമെന്നും ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് സൽമാൻ ബിൻ അഹമ്മദ് അൽ ഖലീഫ പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടു. തൊഴിൽ വിസയും താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. ദോഹ. ഖത്തറിൽ ജനപ്രിയ ഗതാഗത സംവിധാനമായി മാറുന്ന ഇ സ്കൂട്ടറിനും ഗതാഗത നിയമങ്ങൾ പാലിക്കണമെന്ന് ട്രാഫിക് ജനറൽ ഡയറക്ടറേറ്റ് അറിയിച്ചു. പൊതുജനങ്ങളുടെയും യാത്രക്കാരുടെയും സുരക്ഷയെ മുൻനിർത്തിയാണെന്നാണ് അറിയിപ്പ്. മോട്ടോർ ബൈക്കുകൾക്ക് ബാധകമായ എല്ലാ നിയമങ്ങളും ഇ സ്കൂട്ടറിനും ബാധകമാണ്. ബൈക്ക് യാത്രികൻ ഇരുന്നാണ് ഓടിക്കുന്നതെങ്കിൽ ഇ സ്കൂട്ടറിൽ നിന്നോടിക്കുന്നു എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഹെൽമെറ്റ്, ഇരുട്ടിൽ പ്രകാശിക്കുന്ന ജാക്കറ്റ് എന്നിവ നിർണായകമാണ്. കൂടാതെ സൈക്ലിംഗിനായി ഒരുക്കിയ പ്രത്യേക ട്രാക്കുകൾ തന്നെ സഞ്ചാരത്തിനായി ഉപയോഗിക്കുകയും വേണം. ഇതിനുവേണ്ടി രാജ്യത്തുടനീളം റോഡുകളിൽ ദൈർഘ്യമേറിയ പ്രത്യേക സൈക്കിൾ ട്രാക്കുകളുടെ നിർമ്മാണവും പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇ സ്കൂട്ടർ ഡ്രൈവ് ചെയ്യുന്നതിനിടെ അപകടത്തിൽപ്പെട്ട് ആശുപത്രിയിൽ എത്തുന്നവരുടെ എണ്ണം കൂടിയ സാഹചര്യത്തിലാണ് അധികൃതരുടെ ഭാഗത്തു നിന്ന് മുന്നറിയിപ്പ് ഉണ്ടായിട്ടുള്ളത്. 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇ സ്കൂട്ടർ ഉപയോഗിക്കാൻ നൽകരുതെന്ന് ഹമദ് മെഡിക്കൽ കോർപ്പറേഷൻ കർശനമായി നിർദ്ദേശിച്ചു. കുവൈറ്റ്. ശക്തമായ പൊടിക്കാറ്റ് തുറമുഖത്തിന്റെ പ്രവർത്തനത്തെ ബാധിച്ചു. ഇതിനെ തുടർന്ന് സമുദ്ര ഗതാഗതം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. അതേസമയം വ്യോമ ഗതാഗതത്തെ ബാധിച്ചിട്ടില്ല. വിദേശികളുടെ ആഗമന വിലക്കുള്ളതിനാലും കോവിഡ് 19 അനുബന്ധിച്ച് യാത്രാ നിയന്ത്രണങ്ങൾ ഉള്ളതിനാലും വളരെ ചുരുക്കം സർവീസുകൾ മാത്രമേ ഇപ്പോൾ നിലവിലുള്ളൂ. ശക്തമായ പൊടിക്കാറ്റുള്ളതിനാൽ ആഭ്യന്തര മന്ത്രാലയം ജാഗ്രത നിർദ്ദേശം പുറപ്പെടുവിച്ചു. സൗദി അറേബ്യ. കോവിഡ് 19 വാക്സിൻ എടുത്തവർക്ക് മാത്രമേ ഷോപ്പിംഗ് മാളുകളിൽ പ്രവേശനമുള്ളൂ എന്ന് ഗവൺമെന്റ് അതോറിറ്റികൾ അറിയിച്ചു. UAE. ഷാർജയിലെ തടവുകാർക്ക് ബാങ്ക് അക്കൗണ്ടുകൾ ഒരുങ്ങുന്നു. ഒപ്പം തടവുകാർക്ക് കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ അവസരമൊരുക്കി മാതൃകയാവുകയാണ് ഷാർജ. രാജ്യത്തിനകത്തും പുറത്തും ഉപയോഗിക്കാൻ പറ്റുന്ന ബാങ്ക് അക്കൗണ്ടുകളാണ് നൽകുകയെന്ന് ജയിൽ ഡയറക്ടർ ജനറൽ ബ്രിഗേഡിയർ അഹമ്മദ് അബ്ദുൾ അസീസ് സുഹൈൽ പറഞ്ഞു. ഷാർജ പോലീസും ഷാർജ ഇസ്ലാമിക് ബാങ്കുമായി കരാർ ഒപ്പിട്ട് നൽകിയെന്ന് അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു. ദേശീയ തലത്തിലെ സുരക്ഷയും നിലവാരവും പരിപാലിക്കുന്ന ഡിജിറ്റൽ ചാനലുകൾ വഴി സാമ്പത്തിക ഇടപാടുകൾ പൂർത്തിയാക്കാനും പേയ്മെന്റുകൾ നടത്താനും ഉപയോഗമാകുമിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.